നമസ്കാരം. നേർവഴിയുടെ പുതിയ അധ്യായത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം വീണ്ടും സ്വാഗതം. ഇന്ത്യയിലെ ഏതൊരു സ്പോർട്സ് പ്രേമിക്കും സ്പോർട്സ് താരത്തിനും ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമാണ് ധ്യാൻചന്ദ് പുരസ്കാരം. കായികരംഗത്തെ സമഗ്രമായ സംഭാവനകളെ വിലയിരുത്തിക്കൊണ്ട് ലഭിക്കുന്ന പരമോന്നതമായ ഒരു അംഗീകാരമാണ്, ദേശീയതലത്തിലുള്ള അംഗീകാരമാണ് ധ്യാൻചന്ദ് പുരസ്കാരം. ഈ വർഷത്തെ ധ്യാൻചന്ദ് പുരസ്കാരം മലയാളിയായ ഒരു ബോക്സിംഗ് താരത്തെ തേടിയെത്തിയിരിക്കുകയാണ്. മലയാളികൾക്ക് വളരെയേറെ അഭിമാനമുള്ളൊരു മുഹൂർത്തമാണിത്, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലക്കാർക്ക്. കാരണം ധ്യാൻചന്ദ് അവാർഡ് നേടിയിട്ടുള്ള ആ സുവർണ താരം കണ്ണൂർ ജില്ലയിലെ പെരുമ്പടവ് സ്വദേശിനിയായ കെ സി ലേഖയാണ്. അന്തർദേശീയ തലത്തിൽ ബോക്സിങ്ങിന് അംഗീകാരം കിട്ടുന്ന, മെഡൽ കിട്ടുന്ന ആദ്യത്തെ വനിതാ താരം കൂടിയാണ് കെ സി ലേഖ. അന്തർദേശീയ തലത്തിലും ദേശീയ തലത്തിലും നിരവധി മെഡൽ വാരിക്കൂട്ടിയ നമ്മുടെ കണ്ണൂർ ജില്ലയ്ക്ക് അഭിമാന താരകമായിട്ടുള്ള കെ സി ലേഖയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ നേർവഴിയിൽ നാം പങ്കുവെക്കുന്നത്. മാന്യ പ്രേക്ഷകർക്കെല്ലാം ഒന്നുകൂടെ സ്വാഗതം. നേർവഴി. ആജീവനാന്ത കായിക മികവിനുള്ള ഈ വർഷത്തെ ധ്യാൻചന്ദ് പുരസ്കാരം നേടിയത് ബോക്സിംഗ് താരം കെ സി ലേഖയാണ്. നാടിന്റെ അഭിമാന താരമായി മാറിയിരിക്കുകയാണ് കെ സി ലേഖ. ഇന്ത്യയിലെ ഏതൊരു കായിക താരത്തിന്റെയും സ്വപ്ന സഫലീകരണമാണ് കായിക രംഗത്തെ പരമോന്നത ബഹുമതിയായ ധ്യാൻചന്ദ് അവാർഡ്. നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലത്തെ ഏതൊരു കായിക താരത്തിനും ഏറ്റവും എന്താണ് ആഹ്ലാദവും സന്തോഷവും അഭിമാനവും ഒക്കെ കിട്ടുന്ന ഒരു സംഗതിയാണല്ലോ ഈ ധ്യാൻചന്ദ് കായിക അവാർഡ്. അതെ, അതാണല്ലോ ഇപ്പോൾ ലേഖ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കേരളത്തിന് എന്നല്ല, നമ്മുടെ വടക്കേ മലബാറിന് കണ്ണൂർ ജില്ല, നമുക്കെല്ലാം സന്തോഷവും ആഹ്ലാദവും ഉള്ളൊരു കാര്യമാണ്. എല്ലാ അനുമോദനവും ആദ്യം തന്നെ രേഖപ്പെടുത്തുന്നു. എന്താണ് അതിനെക്കുറിച്ചുള്ള ഒരു പ്രതികരണം? വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് ഈ ഒരു ധ്യാൻചന്ദ്, ഇന്ത്യയിലെ തന്നെ പരമോന്നത കായിക പുരസ്കാരമായിട്ടുള്ള ധ്യാൻചന്ദ് അവാർഡ് ലഭിച്ചതിൽ. തീർച്ചയായിട്ടും ഞാൻ ഒറ്റയ്ക്ക് നേടിയ ഒരു വിജയമാണെന്ന് ഞാൻ കരുതുന്നില്ല. നമ്മളുടെ മലയാളം, അതായത് നമ്മുടെ കേരളത്തിലെ 3 കോടി ജനങ്ങളെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് ഞാൻ രാഷ്ട്രപതി ഭവനിൽ പോയതും രാഷ്ട്രപതിയിൽ നിന്ന് ആ ഒരു ധ്യാൻചന്ദ് പുരസ്കാരം ഏറ്റുവാങ്ങിയിട്ടുള്ളതും. തീർച്ചയായിട്ടും എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവരെയും, എൻ്റെ പേരൻസ് ആണെങ്കിലും അതുപോലെ തന്നെ കോച്ചസ് ആണെങ്കിലും അല്ലെങ്കിൽ എന്നോട് എൻ്റെ ഈ വിജയത്തിന് പുറകിൽ നിന്നിട്ടുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു കാര്യം. ധ്യാൻചന്ദ് എന്ന് പറയുന്നത് നമ്മൾ, താങ്കളുടേത് ബോക്സിംഗ് ആണല്ലോ, വനിതാ ബോക്സിംഗ് ആണ്. അപ്പോൾ ധ്യാൻചന്ദ് എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും മൊത്തം കൊടുക്കുന്ന അവാർഡാണല്ലോ. അതെ അതെ, നമ്മൾ ഈ ഒരു പ്രാവശ്യം ഇന്ത്യയിൽ തന്നെ 5 പേർക്കാണ് ധ്യാൻചന്ദ് അവാർഡ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഈ ധ്യാൻചന്ദ് അവാർഡ് എന്ന് പറയുന്നത് നമ്മളുടെ അച്ചീവ്മെൻറ്റും. ഞാൻ 2006 ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻ ആയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ അച്ചീവ്മെൻറ്റ് പ്ലസ് നമ്മളുടെ ഈ സ്പോർട്സിനോടുള്ള സമഗ്ര സംഭാവനയ്ക്കും കൂടെ ചേർന്ന് നൽകുന്ന ഒരു പുരസ്കാരമാണ് ധ്യാൻചന്ദ് അവാർഡ്. അതാണ് ഇന്ത്യയിലെ 5 പേർക്ക് ലഭിച്ചിട്ടുള്ളത്.
മലയാളിക്ക് എത്ര കിട്ടിയത്? മലയാളികൾക്ക് ഈ വർഷത്തെ 2021 പുരസ്കാരങ്ങൾ ധ്യാൻചന്ദ് അവാർഡ് എനിക്കാണ് കിട്ടിയത്. അതുപോലെ തന്നെ എൻ്റെ കൂടെ നമ്മൾ നാല് പേരും കൂടെ മൊത്തം ഉണ്ടായിരുന്നു. ഒന്ന് ഹോക്കി ഗോൾ കീപ്പർ ശ്രീജേഷാണ്, അദ്ദേഹത്തിന് ഖേൽ രത്ന അവാർഡാണ്, അതായത് ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡാണ് കിട്ടിയിരിക്കുന്നത്. ബാക്കി രണ്ട് കോച്ചസാണ്, അത്ലറ്റിക്സിൻ്റെ കോച്ചസാണ്, ഒന്ന് ഔസേബ് സാറ്, ഒന്ന് രാധാകൃഷ്ണൻ സാറ്. അവർക്ക് രണ്ടു പേർക്കും ദ്രോണാചാര്യ അവാർഡാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മൾ കേരളത്തിൽ മൊത്തം രാഷ്ട്രപതിയിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങിയത് നാല് പേരാണുള്ളത്. ധ്യാൻചന്ദ് അവാർഡ് താങ്കൾ മാത്രം? അതെ, ധ്യാൻചന്ദ് അവാർഡ് ഞാൻ. ഈ ഇതിൽ വനിതകൾ കുറേ ഉണ്ടോ പ്രാതിനിധ്യം? പ്രാതിനിധ്യം ബോക്സിംഗിൽ നിരവധി പ്രാതിനിധ്യമുണ്ട്. അതെ, വനിതയിൽ ധ്യാൻചന്ദ്. അതെ അതെ അതെ, കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമാണ്. അതെ, ഒരു സവിശേഷമായിട്ടുള്ള, തീർച്ചയായിട്ടും. അതെ, സന്തോഷിക്കാവുന്ന ഒരു കാര്യം. അതെ അതെ അതെ. ഈ അപൂർവ നേട്ടത്തിലൂടെ കേരളത്തിന് പൊതുവെയും കണ്ണൂർ ജില്ലയ്ക്ക് പ്രത്യേകിച്ചും ഏറെ ആഹ്ലാദമാണ് പകർന്നു നൽകിയിട്ടുള്ളത്. ബോക്സിംഗിൽ ലോക ചാമ്പ്യൻഷിപ്പ് നേടുന്ന ആദ്യത്തെ മലയാളി വനിതയാണ് കണ്ണൂർ ജില്ലയിലെ പെരുമ്പടവ് സ്വദേശിനിയായ കെ സി ലേഖ. രണ്ടായിരത്തി 2001 മുതൽ 2007 വരെയുള്ള ദേശീയ ചാമ്പ്യൻഷിപ്പിൽ 2003 ഒഴികെയുള്ള തുടർച്ചയായ സ്വർണ്ണ മെഡൽ നേടിയ താരമാണ് കെ സി ലേഖ. രണ്ടായിരത്തി 2004 തായ്വാനിൽ നടന്ന രാജ്യാന്തര ബോക്സിംഗിലും 2008 മോസ്കോവിൽ നടന്ന റഷ്യൻ ഇന്റർനാഷണൽ ബോക്സിംഗിലും അതേ വർഷം കാനഡയിൽ നടന്ന ട്രെയിനിംഗ് കം മത്സരത്തിലും സ്വർണം നേടിയ കെ സി ലേഖ 2005 ലോകകപ്പിൽ 3rd സ്ഥാനവും നേടി. 2007 ജി വി രാജ പുരസ്കാരം നേടിയതും ലേഖ തന്നെ. ഇപ്പോൾ ഈ ബോക്സിംഗിൽ ലോക ചാമ്പ്യൻഷിപ്പ് നേടുന്ന ആദ്യത്തെ വനിതയാണല്ലോ താങ്കൾ. ഇപ്പോൾ ആ ഒരു അനുഭവം, ആദ്യമായിട്ട് ആ പങ്കെടുത്ത പ്രതീക്ഷകളും അതിലുണ്ടായിട്ടുള്ള അനുഭവങ്ങളും, അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ആ ചാമ്പ്യൻഷിപ്പ് നേടുമ്പോഴുള്ള സംഗതികളൊക്കെ അതിനെക്കുറിച്ചൊന്ന് ചുരുക്കമായിട്ട് പറയാമോ? 2006 ഞാൻ ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ഡൽഹിയിലെ ടാൽക്കട്ടോർ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു. അപ്പോൾ അതിന് മുന്നേ എന്ന് പറയുമ്പോൾ 2001 വുമൺ ബോക്സിംഗ് ഒരു ഇവൻ്റായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ആ ഒരു 4-5 വർഷത്തെ പ്രയത്നത്തിൻ്റെ ഫലമാണ് ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു വർഷക്കാലം മൊത്തം ഞാൻ ലൈറ്റ് ഹെവി വെയ്റ്റിലായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. അതെന്ന് വെച്ചാൽ 80-85 അങ്ങനെ ആ ഒരു വെയ്റ്റ് കാറ്റഗറിയിലായിരുന്നു. അപ്പോൾ ഈ വേൾഡ് ചാമ്പ്യൻഷിപ്പ് കളിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് വെയ്റ്റ് റെഡ്യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് സത്യം പറഞ്ഞാൽ ആഹാരം പോലും ഇല്ലാതെ ആ ഒരു സമയത്ത് ഒരുപാട് ഈ ഒരു വെയ്റ്റിലോട്ട് വരാൻ വേണ്ടി ഏകദേശം 10-15 കിലോ ഞാൻ റെഡ്യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തിട്ടുള്ളത്. ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ അഭിമാനം. ആ അത്രയും വെയിറ്റ് കുറച്ചിരുന്നെങ്കിലും നമുക്ക് ലൈഫിൽ ഏറ്റവും വലിയ ഒരു അച്ചീവ്മെൻ്റ് നേടാൻ പറ്റിയെന്നുള്ളതാണ്. തീർച്ചയായിട്ടും വളരെയധികം അഭിമാനിക്കുന്നു. കേരള ബോക്സിങ്ങിൽ തന്നെ നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ 4 വനിതാ ബോക്സർമാരേ ഉള്ളൂ ലോക ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയിട്ടുള്ളത്. അതിലൊരു വ്യക്തിയാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിൽ ഇപ്പോൾ ചാമ്പ്യൻഷിപ്പ് നമ്മൾ സെമി ഫൈനലും അല്ലേ? അതെ, എല്ലാം കടന്നിട്ടല്ലേ എത്തുന്നു. ആണാണ്. അത് എങ്ങനെ പ്രതീക്ഷയുണ്ടായിരുന്നു? എൻ്റെ ഫൈനലിൽ പിന്നെ ഹംഗറിയിലുള്ള ഒരു അനിറ്റ ഡിക്കോസ്റ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. അവർ കറന്റ്ലി വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡലിസ്റ്റ് ആണ്. പിന്നെ ഫൈനലിൽ വന്നിരിക്കുന്നത് ജിൻസ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ചൈനയിലുള്ള ഒരു ബോക്സറായിട്ടാണ്. അപ്പം ഞങ്ങൾ 30-9 ഒരു പോയിന്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ 30 ജിൻസ്ലി, ആ ബോക്സർക്ക് 9 പോയിന്റും മാത്രമേ നേടാൻ പറ്റിയിട്ടുള്ളൂ. അപ്പം നല്ല ഒരു ലീഡോട് കൂടിയിട്ടുള്ള വിജയം തന്നെയായിരുന്നു വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫൈനലിലെത്തും പിന്നെ ചാമ്പ്യൻഷിപ്പ് കയ്യിൽ കിട്ടുമെന്ന് തോന്നിയിരുന്നു ആദ്യം? ആദ്യം കളിച്ചപ്പം എന്തായാലും നമ്മൾ അതിനുവേണ്ടിയാണല്ലോ അത്രയും കാലം കഠിനാധ്വാനം ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കൊരു ലക്ഷ്യമുണ്ടല്ലോ, അവിടെ എത്തണം എന്നുള്ളതാണ് നിശ്ചയദാർഢ്യം. തീർച്ചയായിട്ടും അവിടെ എത്താൻ കഴിഞ്ഞു. അതിനുവേണ്ടി ഒരുപാട് ഈ പറഞ്ഞ പോലെ വെയിറ്റ് റെഡ്യൂസ് ചെയ്തും പിന്നെ പരിശീലന മുറകളും ഒക്കെ വളരെ ചിട്ടയോട് കൂടിയിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു ലക്ഷ്യത്തിലെത്താൻ പറ്റിയെന്നുള്ളത്. അതിൽ ഏറ്റവും എന്താണ്
നമുക്ക് ഫൈറ്റ് അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും വലിയൊരു എതിരാളി എന്ന് നമുക്ക് ആദ്യമേ തോന്നിയ അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നു ആദ്യം തന്നെ? അങ്ങനെ വലിയൊരു അല്ല, നല്ലൊരു ലീഡോട് കൂടിയാണ് ജയിച്ചത്. അതുകൊണ്ട് ഇന്ന നാളെയാ പേടിക്കേണ്ടത്? അല്ല, നമുക്ക് ഒരേ പല പല ചാമ്പ്യൻഷിപ്പുകളും പല പല ബോക്സസുമായിട്ടാണ് മത്സരിക്കേണ്ടി വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു വർഷം കളിച്ചൊരു ബോക്സസ് ആയിരിക്കില്ല അടുത്ത വർഷം. നമ്മൾ വെയിറ്റിന്റെ അടിസ്ഥാനത്തിലായതുകൊണ്ട് നമുക്ക് പലതവണ ഓരോ തവണയും നമുക്ക് ചാമ്പ്യൻഷിപ്പിൽ വരുമ്പോൾ പുതിയ പുതിയ ബോക്സർ അല്ലെങ്കിൽ പിന്നെ സീനിയർ ആയിട്ടുള്ള ബോക്സസ് ആര് പലരും വെയിറ്റ് മാറി കളിക്കുന്നവരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവരെ അവരെ കുറിച്ച് അറിയണമെന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ അവരുടെ മൂവ്മെൻസും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് നമ്മൾ കളിച്ചാൽ നമുക്ക് കൂടുതൽ ഉപകാരം ചെയ്യും. ഹംഗറിയിലെ കുട്ടിയാണോ റണ്ണറപ്പായിട്ട് വന്നത്? ചൈനയിലുള്ളത് റണ്ണറപ്പായത്. കാര്യം എന്ന് വെച്ചാൽ ഫൈനലിൽ എൻ്റെ കൂടെ തോറ്റത് ചൈനയിലുള്ള ജിൻസിലെയാണ്. ജിൻസില് റണ്ണറപ്പായിട്ട് അങ്ങനെ. ഇത് ഈ മത്സരം അന്ന് ആ സമയത്ത് ഈ അന്തർദേശീയ ചാമ്പ്യൻഷിപ്പ് ലേഖക്കാണ് കിട്ടുക എന്ന ഒരു ഇംപ്രഷൻ അത് ആദ്യമേ കിട്ടിയിരുന്നോ? ആദ്യമേ ഉണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള നമുക്കൊരു ലക്ഷ്യമുണ്ട്, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യം ഒന്ന് രണ്ട് പിന്നെ കളി ജയിച്ചപ്പം തന്നെ എന്തായാലും നമ്മളുടെ ഒരു പ്രതീക്ഷ വളരെയധികം നമ്മൾ കൂടുതൽ കൂടുതൽ പ്രതീക്ഷിക്കുമല്ലോ. നമ്മൾ ഒരു കളി ജയിച്ചു കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ പ്രതീക്ഷ നമുക്കുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ആ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ലക്ഷ്യം നമുക്ക് നേടാൻ പറ്റി. അതെ അതെ. അത് ഏത് പ്രായമായിരുന്നു ആ സമയത്ത്? ആ സമയത്ത് 25 വയസ്സായിരുന്നു. ആ സമയത്ത് കല്യാണം കഴിഞ്ഞിട്ടില്ല? എല്ലാ ടൈമിലും ഇല്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല. പിന്നീടാണ് കുടുംബം? പിന്നീടാണ്. 2006 ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയത്. 2008 എൻ്റെ വിവാഹം കഴിഞ്ഞത്. അപ്പോൾ മറ്റ് നിരവധി അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് വിവിധ സ്ഥലങ്ങളിലായിട്ട് ഇന്ത്യയിലും. അങ്ങനെയുള്ള ഏതൊക്കെ പ്രധാനമായിട്ടുള്ള അന്തർദേശീയ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, അതിൻ്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഞാൻ ഏകദേശം 20 തവണ ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. 20 തവണ ഇന്ത്യയുടെ ജേഴ്സി അണിയാൻ കഴിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പം തീർച്ചയായിട്ടും പല ചാമ്പ്യൻഷിപ്പുകളിലും മത്സരിച്ച് ഗോൾഡ് മെഡലോടുകൂടി തന്നെയാണ് തിരിച്ചു വരുന്നത്. 2001 വുമൺ ബോക്സിംഗ് തുടങ്ങിയത്. എൻ്റെ ഭാഗ്യവശാൽ ആ ഒരു സമയം മുതൽ എനിക്ക് ഈ ഒരു ബോക്സിംഗ് ഫീൽഡിലോട്ട് വരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. തീർച്ചയായിട്ടും എല്ലാ എന്താണ് മറക്കാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല. എല്ലാ ഓരോ ചാമ്പ്യൻഷിപ്പിനും അതിൻ്റെതായ പ്രാധാന്യത്തോടുകൂടിയാണ് കാണുന്നത്. അതിനുവേണ്ടി അല്ല, ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പുകളാണ് ഞാൻ പറഞ്ഞത്. വിവിധ രാജ്യങ്ങളിലാണ് പോയിട്ടുള്ളത്. അതിനകത്ത് 2-3 ഇന്ത്യയിൽ നമ്മളുടെ കൺട്രിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളതെല്ലാം വെളിയിൽ. ഇപ്പോൾ USA 2 പോയിട്ടുണ്ട്. അത് വേൾഡ് ചാമ്പ്യൻഷിപ്പിനാണ്. പിന്നെ അതുപോലെ തന്നെ തായ്വാൻ, തായ്ലൻഡ്, ഇറ്റലി, ചൈന, ഇങ്ങനെ നിരവധി രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള ഒരു ഭാഗ്യം കൂടെ ഈ ഒരു ഫീൽഡിൽ നിന്ന് ഇല്ലെങ്കിൽ എൻ്റെ ബോക്സിംഗ് കരിയറിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിലിപ്പോൾ 20 പോയി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എല്ലാ സ്ഥലത്തും ഒരേ മാതിരി കംഫർട്ടബിൾ ആവണമെന്നില്ലല്ലോ. ചില സ്ഥലത്ത് നമുക്ക് വളരെ കംഫർട്ടബിളും വളരെ ഗുണവും വളരെ എന്താ പറയുക റിമാർക്കബിൾ അവിസ്മരണീയമൊക്കെ ആയിട്ടുള്ള അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? അതുകൊണ്ടുണ്ടോ? അല്ല, അങ്ങനെ നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെളിയിലൊന്നും അങ്ങനെ പോകില്ല. പിന്നെ നമുക്ക് നമ്മളുടേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. നമ്മൾ ഇന്ത്യൻ ടീമിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടല്ലേ പോകുന്നത്. അപ്പം ആ ഒരു ഡിസിപ്ലിനിൽ നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു സൈഡ് സീനിന് പോലും നമ്മൾ എവിടെയും പോകാറില്ല. പലപ്പോഴും പലരും ചോദിക്കുമോ ഇന്ന രാജ്യങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിനൊന്നും അങ്ങനെ പോകാൻ മത്സരം കഴിഞ്ഞിട്ടും പോകില്ല. ഇല്ല, മത്സരം കഴിഞ്ഞെന്ന് വെച്ചാൽ മിക്കവാറും ഫൈനൽ വരെ എൻ്റെ കളി ഉണ്ടാവും. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് വെളിയിൽ പോകാൻ താല്പര്യമില്ല. കാര്യം നമ്മൾ ഈ ഒരു ചാമ്പ്യൻഷിപ്പിനെ കോൺസെൻട്രേറ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുമ്പം സൈഡ് സീനോ അല്ലെങ്കിൽ ബാക്കിയുള്ള മനോഹരമായ കാഴ്ചകൾക്കോ ഒന്നിനും താല്പര്യമില്ല എനിക്ക്. അതെ അതെ അതെ. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഞാൻ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ പോയ അന്ന് മുതൽ ഇപ്പം നമ്മളുടെ കൂടെ ആരാണോ കളിക്കേണ്ടത് അവരുടെ മൂവ്മെൻറ്റ്സ് വാച്ച് ചെയ്യും. അതെങ്ങനെ നമുക്ക് വിൻ ചെയ്യാൻ പറ്റും, അവരുടെ ഓരോ പടികൾ ഞാൻ അവരെ അടുത്ത് കാണുകയാണെങ്കിൽ അവരുടെ മൂവ്മെൻറ്റ്സ് എന്താണ് എന്നൊക്കെ വാച്ച് ചെയ്യാറുണ്ട് സാധാരണ. അതൊക്കെ എൻ്റെ ഒരു വിജയത്തിൻ്റെ ഒരു ഭാഗമാണ് തീർച്ചയായിട്ടും. അതെ അതെ. അപ്പം തീർച്ചയായിട്ടും വെളിയിൽ എവിടെയും പോകാൻ താല്പര്യപ്പെടാറില്ല. അതുകൊണ്ട് അങ്ങനെ ഇന്ന രാജ്യത്ത് നമ്മൾ എയർപോർട്ടിൽ നമ്മൾ പോകുമ്പോഴത്തേനും നമ്മളെ വിളിച്ചുകൊണ്ട് പോകാൻ ആൾക്കാരുണ്ടാവും. അവർ പിന്നെ ഹോട്ടലിൽ റൂം നമുക്ക് എടുത്തു തന്നിട്ടുണ്ടാവും ടീമിന് മൊത്തം. അപ്പം അത് കഴിയുമ്പോൾ നമ്മൾ നേരെ കളി സ്ഥലത്തോട്ട് പോകും, തിരിച്ചു വരും. പിന്നെ ബോക്സിംഗ് മത്സരങ്ങളൊക്കെ ഈ പറയുന്ന പോലെ വൈകിട്ട്, സന്ധ്യ, രാത്രി അതുപോലെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക ചെയ്യാറ്. അപ്പോൾ തീർച്ചയായിട്ടും അത് കഴിയുമ്പോഴത്തേക്കും നമ്മളൊക്കെ ടയർഡാവും. പിന്നെ റൂമിലെത്തി അടുത്ത ദിവസം തന്നെ ട്രെയിനിങ് ഉണ്ടാവും. മത്സരമുള്ള ദിവസം മാത്രമേ ട്രെയിനിങ് ഇല്ലാതിരിക്കുള്ളൂ, ബാക്കി എല്ലാ ദിവസവും ഉണ്ടാവും. ഫൈനലിൽ അതെ, അത് അടുത്ത ദിവസം തന്നെ നാട്ടിലേക്ക് വരികയും ചെയ്യും. പിന്നെ അത് ഈ കാഴ്ചകൾ കാണാൻ താല്പര്യം കൂടുതലില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം ഫോക്കസ് ചെയ്ത് പോയാൽ അവിടെ പോയി നമ്മുടെ അച്ചീവ്മെൻ്റ് ചെയ്യുക, വിജയിക്കുക, തിരിച്ച് നാട്ടിലെത്തുക. ഇതാണ്. എവിടുന്നും ഒരു ഡിസപ്പോയിൻമെൻ്റ് ഒന്നും ഇല്ലല്ലോ, എവിടെ നിന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മളെ കളിക്കളം അല്ലെങ്കിൽ കളിയുടെ
ഒരു ആംബിയൻസ് ചുറ്റുപാട് എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ അതൊക്കെ കണ്ടിട്ട് മറ്റു രാജ്യങ്ങളിൽ എവിടെ നിന്ന് കണ്ടിട്ട് ഇന്ത്യയിൽ കുറേ കൂടി മെച്ചപ്പെടണം എന്നൊക്കെ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. അതെ അതെ, അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഒരനുഭവം എന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം 2001 പിന്നെ അമേരിക്കയിൽ പോയപ്പോൾ അവിടെ നമ്മളുടെ ഒരു വിസ കിട്ടാൻ കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് വേൾഡ് ചാമ്പ്യൻഷിപ്പിന് പോയപ്പോൾ അപ്പോൾ വിസ കിട്ടാൻ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ കറക്റ്റായിട്ട് എവിടെയാണോ നമ്മളുടെ പ്ലേസ്, അതായത് റിങ് എവിടെയാണോ, മത്സരം എവിടെയാണോ നടക്കുന്നത് അവിടെയാണ് ഡയറക്റ്റായിട്ട് നമ്മൾ പോയത്. അപ്പോൾ അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ബോക്സിങ്ങിൻ്റെ ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്യാനുള്ളൊരു സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അവിടെ നിന്ന് അടുത്ത് പിന്നെ എന്താണ് ഡ്രസ്സ് ചേഞ്ചിങ് റൂമിൽ പോയി അവിടെ നിന്ന് ഡ്രസ്സ് ചെയ്ത് നേരെ റിങ്ങിലോട്ട് വരികയാണ് ഉണ്ടായത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ 24 hours ഫ്ലൈറ്റ് ജേണിയും കഴിഞ്ഞ് അവിടെ എത്തിയ ഉടനെ റെസ്റ്റ് എടുക്കാതെ നമ്മൾ ഡയറക്റ്റ് റിങ്ങിൽ കയറുകയാണ് ചെയ്തത്. ഇന്ത്യയിൽ നിന്ന് പോയ ഫസ്റ്റ് ബൗട്ട് എൻ്റെതായിരുന്നു. അപ്പോൾ അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേങ്കിൽ ഞാൻ കാനഡേൻ്റെ കൂടെയായിരുന്നു കളിച്ചു തന്ന് ഫസ്റ്റ് വേൾഡ് ചാമ്പ്യൻഷിപ്പ്. അപ്പം 21-23 രണ്ട് പോയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ തോറ്റുപോയത്. പക്ഷെ അന്ന് എല്ലാവരും നല്ല അപ്രിസിയേഷൻ തന്നിരുന്നു, നന്നായിട്ട് കളിച്ചിട്ടുണ്ട്, യു ആർ ദ വിന്നർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ ആ ഒരു സമയത്ത് മെഡൽ നഷ്ടപ്പെട്ടു. എൻ്റെ കൂടെ കളിച്ചിട്ടുള്ള ആ ഒരു കാനഡയിലുള്ള ബോക്സറായിരുന്നു ആ ഒരു ചാമ്പ്യൻഷിപ്പിന് ഗോൾഡ് മെഡൽ നേടിയത്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളും ഈ ഒരു ഫീൽഡിലുണ്ട്. അതുപോലെ തന്നെ ദേശീയമായിട്ട് നാഷണലായിട്ട് ഇന്ത്യയുടെ എന്തൊക്കെ അകത്തുള്ള കുറേ മത്സരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്, ദേശീയ മത്സരങ്ങൾ. അതും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വളർച്ചയ്ക്ക് നിർണായകമായിട്ടുള്ള മത്സരങ്ങളാണല്ലോ. അപ്പോൾ എവിടെയൊക്കെയാണ് പങ്കെടുത്തിട്ടുള്ളത്, ഏതൊക്കെ മത്സരങ്ങളാണ് പങ്കെടുത്തിട്ടുള്ളത്, അതിൽ നമുക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, എത്രത്തോളം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്? അതെ, ഇന്ത്യയിലുള്ള ദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. 2001 മുതൽ 2009 വരെ ഞാൻ നാഷണൽ ചാമ്പ്യൻഷിപ്പിന് പങ്കെടുത്തിട്ടുണ്ട്. അവിടെ എവിടെയും തോൽക്കേണ്ടി വന്നിട്ടില്ല, എല്ലായിടത്തും നാഷണൽ ചാമ്പ്യൻ ആയിരുന്നു കണ്ടിന്യൂസ് ആയിട്ട്. പിന്നെ അച്ചീവ്മെൻ്റ് പറയുകയാണെങ്കിൽ 2003 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിന് സ്വർണം നേടിയിട്ടുണ്ട്. അതേപോലെ തന്നെ 2005 ഇന്ത്യയിലെ ഏറ്റവും നല്ല ബോക്സറായിട്ട് മേരികോമൊക്കെ ഉൾപ്പെടെയുള്ള ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ബോക്സറായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2006 ലോക ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടി. 2007 കേരളത്തിലെ ഏറ്റവും നല്ല പിന്നെ കായിക താരത്തിനുള്ള അവാർഡ് ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നു. ആ, അപ്പോൾ ഇനി ഒരു പ്രധാനപ്പെട്ട, എല്ലാം പ്രധാനം തന്നെയെങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ ഈ അപ്പോൾ സ്പോർട്സിൽ ബോക്സിംഗ് എന്ന് പറയുന്ന ഒരു ഫീൽഡ്, ഒരു മേഖല, ഇപ്പോൾ സാധാരണ നമുക്കറിയാം സ്പോർട്സിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഒട്ടും ചെറുതല്ല, വളരെ സജീവമായിട്ടും വളരെ സക്രിയമായിട്ടും സ്ത്രീകൾ, വനിതകൾ സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ബോക്സിങ്ങിൽ സ്ത്രീകളുടെ സാന്നിധ്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള നാട്ടുംപുറങ്ങളിൽ കുറച്ച് അപൂർവമായിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ എന്താണ് ഈ ബോക്സിംഗ് എന്ന് പറഞ്ഞ ഫീൽഡിലേക്ക് ലേഖ കടക്കാൻ കാരണം? ആരുടെയെങ്കിലും ഒരു പ്രേരണയോ, അത് ലേഖയുടെ തന്നെ ഒരു തിരഞ്ഞെടുപ്പാണോ, അതോ ആരുടെങ്കിലും പ്രേരണയോ സജഷനോ മറ്റോ ഉണ്ടോ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും ഇതൊരു നിമിത്തമായിട്ടാണ് ഞാനൊരു ഈ ഒരു വുമൺ ബോക്സിങ് തുടങ്ങിയിട്ടുള്ളത്. ഞാൻ ആദ്യം അത്ലറ്റായിരുന്നു. ഞാൻ കരിപ്പാല SP UP സ്കൂളിൽ പഠിക്കുമായിരുന്നു. എൻ്റെ LP UP സ്കൂൾ കരിപ്പാല SP UP സ്കൂളാണ്. അതിനുശേഷം പെരുമ്പടവ് BV JM ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അവിടെ നിന്ന് 9th standard പഠിക്കുമ്പോഴാണ് ഞാൻ സ്പോർട്സിലോട്ട് തിരിയുന്നത്. അവിടുത്തെ കായിക അധ്യാപകനായിട്ടുള്ള സെബാസ്റ്റ്യൻ ജോൺ, അദ്ദേഹമാണ് എൻ്റെ അടുത്ത് ആദ്യം സ്പോർട്സിന് താല്പര്യമുണ്ട്, ഞാൻ ഗ്രൗണ്ടിൽ പോയി നിൽക്കും. അപ്പം എല്ലാ അത്ലറ്റ് പരിപാടിയിൽ പങ്കെടുക്കും അല്ലേ? അതെ. അപ്പോൾ ആ സമയത്ത് സ്കൂൾ തലത്തിൽ തന്നെ അത്ലറ്റിക്സിൽ, സ്കൂൾ ജില്ലാതലത്തിലാണെങ്കിലും സംസ്ഥാന സ്കൂൾ മീറ്റിലാണെങ്കിലും വ്യക്തിഗത ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുണ്ട്. അപ്പം അവിടുന്ന് നാഷണലിൽ പോകാനും പറ്റിയിട്ടുണ്ട്, സ്കൂൾസിൽ നാഷണൽ വരെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എനിക്ക് കണ്ണൂർ സ്പോർട്സ് ഡിവിഷനിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അവിടെ പഠിക്കാൻ, 10th class കഴിഞ്ഞതിന് ശേഷം കണ്ണൂർ മുനിസിപ്പൽ ഹൈസ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചത്, സ്പോർട്സ് ഹോസ്റ്റലിൽ സെലക്ഷൻ കിട്ടിയിട്ട്. അപ്പോൾ അവിടെയും അത്ലറ്റിക്സാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിനിടയിൽ ഞാൻ കുറച്ച് വെയ്റ്റ് ലിഫ്റ്റിങ്ങും പവർ ലിഫ്റ്റിങ്ങും ഒക്കെ ചെയ്ത് നാഷണൽ വരെ പോയിട്ടുണ്ട്, മെഡൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം കണ്ണൂർ തോട്ടട SN കോളേജിൽ പോയപ്പോൾ അവിടെ യൂണിവേഴ്സിറ്റി ടീമിൽ പല വിവിധ ഗെയിമുകളിലും പങ്കെടുത്തിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഒരു ബോഡി ഫിറ്റായി നിൽക്കുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ ആ സമയത്താണ് നമ്മളുടെ കേരളത്തിൽ ജില്ലാതല മീറ്റും സംസ്ഥാന മീറ്റും കഴിഞ്ഞ് നാഷണൽ ചാമ്പ്യൻഷിപ്പിന്, ആദ്യത്തെ നാഷണൽ ചാമ്പ്യൻഷിപ്പിന് പോകുന്നതിന് വേണ്ടി ഒരു 8 ദിവസത്തെ, അതെ, ബോക്സിങ്ങിൽ ഒരു 8 ദിവസത്തെ കോച്ചിങ് ക്യാമ്പ് കൊല്ലത്ത് വെച്ച് സംഘടിപ്പിച്ചത്. ഒരു ദിവസം എൻ്റെ അടുത്ത് കോളേജിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ PK ജഗന്നാഥൻ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ലേഖ ബോക്സിങ്ങിൽ ഒരു കൈ നോക്കിയാൽ എന്താ? അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സമയം വരെ നമ്മൾ വേറെ എവിടെയും ഈ ഒരു ബോക്സിങ് മത്സരം കാണുകയോ അതിനകത്തോടൊരു താല്പര്യം ഉണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, സാർ അതിന് പോയാൽ എങ്ങനെ ശരിയാവുമോ? അപ്പോൾ കൂട്ടുകാരുടെ അടുത്ത് ഞാനിങ്ങനെ അഭിപ്രായം ചോദിച്ചപ്പോൾ, അതെ, അപ്പോൾ അവർ പറഞ്ഞു ഇടിയുണ്ട്, മുഖം ഷേപ്പൊക്കെ മാറും, അപ്പം അതിൻ്റെ കാര്യമില്ലല്ലോ എന്ന്.
പക്ഷെ എന്നാലും ഈ ഒരു 8 ദിവസത്തെ കോച്ചിങ് ക്യാമ്പിൽ പോയി അറ്റൻഡ് ചെയ്യാം എന്തായാലും സാർ പറഞ്ഞതാണ്. അതെ, ഒരു ശ്രമം നടത്താനായിട്ട് പോയതാണ്. അപ്പോൾ കൊല്ലത്ത് ദേശീയ കോച്ചിങ് കോച്ച് ഉണ്ടായിരുന്നു, ബോക്സിങ് കോച്ച് ഉണ്ടായിരുന്നു, ഡി ചന്ദ്രലാൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു 8 ദിവസത്തെ കോച്ചിങ് ക്യാമ്പിൽ പങ്കെടുപ്പിക്കുകയും അതുപോലെ തന്നെ ഈ ഒരു കുറച്ച് ആദ്യമായിട്ട് ബേസിക് ആയിട്ടുള്ള കുറച്ച് മൂവ്മെൻറ്റ്സ് ഒക്കെ പറഞ്ഞു തന്നു. അപ്പോൾ അങ്ങനെ അവിടെ നിന്നാണ് ആദ്യത്തെ ദേശീയ വനിത മത്സരങ്ങളൊന്നും കണ്ടിട്ട് പോലും ഇല്ല. ഇല്ല ഇല്ല, സാധാരണ ആ ഒരു ക്യാമ്പിൽ വന്നിട്ടുള്ളവർ എന്ന് പറയുന്നത് ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും മീറ്റിന് പങ്കെടുത്ത് മെഡൽ നേടിയ കുട്ടികളാണ് ആ ഒരു ക്യാമ്പിൽ വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ആ സമയത്ത് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഈ 8 ദിവസത്തെ കോച്ചിങ് ക്യാമ്പ് കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ദേശീയ വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നത് മദ്രാസിൽ വെച്ചായിരുന്നു. അവിടെ പോയി ഞങ്ങൾ 11-ാം ടീം കളിച്ചു. അവിടെ ഒരു ഗോൾഡ്, സിൽവർ, 3 ബ്രോൺസ് അങ്ങനെയാണ് വന്നത്. ആ ഒരു ഗോൾഡ് എനിക്കാണ് കിട്ടിയത്. അപ്പം തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് ദേശീയ ചാമ്പ്യൻ എന്നുള്ള ഒരു പിന്നെ ആദ്യത്തെ വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ദേശീയ ചാമ്പ്യനാകാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ഭാഗ്യം കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ ഈ ബോക്സിങ്ങിലോട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകുക. അതെ അതെ, അതിനുശേഷം കാര്യം അതുവരെ ചെയ്ത അച്ചീവ്മെൻറ്റ്സ് ഒക്കെ നാഷണൽ പങ്കെടുത്തിട്ടുണ്ട്, മെഡൽ നേടിയിട്ടുണ്ട് എന്നല്ലാതെ നാഷണൽ ചാമ്പ്യനാകുക എന്നുള്ളത് നമ്മൾ കേരളത്തിനെ റെപ്രസെൻ്റ് ചെയ്ത് നാഷണൽ ചാമ്പ്യനാകുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ആദ്യത്തെ ഒരു ശ്രമത്തിൽ തന്നെ അതെനിക്ക് ആ ഒരു അംഗീകാരം ലഭിച്ചു. പിന്നെ തീർച്ചയായിട്ടും ഞാനിങ്ങനെ ഈ ഒരു മേഖലയിലോട്ട് തുടർന്നു. ഈ വലിയ നാഷണലോ അല്ലെങ്കിൽ ഇൻ്റർനാഷണലോ ആയിട്ടുള്ള കളി കാണുമ്പോൾ ഇടിയൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു പേടി ഉണ്ടായിരുന്നു ആദ്യമൊക്കെ? നമുക്ക് ആദ്യം സ്വാഭാവികമായിട്ട് നമുക്ക് ഇടി കാണും, പേടിയുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും അറിയാതെ അവയർനെസ് കളിക്കാം, നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഇല്ലെങ്കിലാണ് നമ്മൾ കൂടുതലും പേടിക്കുന്നത്. തീർച്ചയായിട്ടും ആദ്യമൊക്കെ എനിക്കും പേടിയുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് രണ്ട് ടൈപ്പിലുള്ള ബോക്സിംഗ് ഉണ്ട്, ഒന്ന് പ്രൊഫഷണൽ ബോക്സിംഗ്, ഒന്ന് അമേച്ചർ ബോക്സിംഗ്. നമ്മൾ അമേച്ചർ ബോക്സിംഗ് ആണ്, നമുക്ക് എല്ലാ പ്രൊട്ടക്ഷൻസും ഉണ്ട്. നമ്മൾ കളിക്കുമ്പോൾ നമുക്ക് പിന്നെ എന്താണ് ഹെഡ് ഗിയറുണ്ട്, ഗം ഷീൽഡുണ്ട്, അങ്ങനെ എല്ലാ പ്രൊട്ടക്ഷൻസും നമുക്കുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു ഇഞ്ചുറി പറ്റിയാൽ തന്നെ അപ്പം നമ്മളുടെ റിങ്ങിൻ്റെ സൈഡിൽ ഡോക്ടർ ഉണ്ടാകും, കളി സ്റ്റോപ്പ് ചെയ്യാൻ പറയും. പിന്നെ റഫറിക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് ബോക്സിംഗ് ഒരു ഇഞ്ചുറി ഗെയിമായി ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് പല വിധത്തിലുള്ള ഇഞ്ചുറികൾ പറ്റിയിട്ടുണ്ട്, പക്ഷെ ബോക്സിങ്ങിൽ എനിക്ക് പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ ഫസ്റ്റിൽ ആമുഖമായി തന്നെ ലേഖ പറഞ്ഞു ഈ നേട്ടം, ധ്യാൻചന്ദ് അവാർഡ് എന്ന് പറയുന്ന ഈ ഒരു നേട്ടം എന്ന് പറയുന്നത് നമ്മുടെ എനിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, ഒരുപാട് പേർക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞു. അപ്പോൾ കുടുംബാംഗങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ അധ്യാപകർ, നാട്ടുകാർ, അങ്ങനെ ആൾക്കാരുടെ ഒക്കെ ഒരു പിന്തുണ പ്രോത്സാഹനമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്, ആരുടെയൊക്കെ പ്രേരണ പ്രോത്സാഹനം ഇതൊക്കെ രേഖയൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതിനെക്കുറിച്ചൊന്ന്? അതെ, തീർച്ചയായിട്ടും. അല്ല, അതിനകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിക്കുന്നതെന്ന് വെച്ചാൽ ഈ എന്താണ് 2001 മുതൽ ഞാൻ ബോക്സിങ് ചെയ്യുമ്പോൾ നന്നായിട്ട് കളിക്കുന്നതുകൊണ്ട് തന്നെ പല സംസ്ഥാനങ്ങളും, ഈവൻ ഞാൻ പറഞ്ഞല്ലോ പിന്നെ 2001 വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ നന്നായിട്ട് പെർഫോം ചെയ്തപ്പോൾ അവിടുത്തെ സർക്കാരിൻ്റെ അടുത്ത് പറഞ്ഞല്ലേ ഇവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ അതേപോലെ കേരളത്തിൽ പല സംസ്ഥാനങ്ങളിലും പല ഓഫറുകളും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നിരസിച്ചു, സ്നേഹത്തോടെ നിരസിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ എനിക്ക് ഒരേ ഒരു ആഗ്രഹമുള്ളൂ, ഞാൻ പിറന്ന ജന്മനാട് ഇല്ലെങ്കിൽ എൻ്റെ കണ്ണൂർ ഇല്ലെങ്കിൽ എൻ്റെ നാട്, ഇത് മാത്രമേ ഉള്ളൂ. ഇനി ഒരു ജോലി കിട്ടുന്നതാണെങ്കിലും എൻ്റെ നാട്ടിലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഏതൊരു ഓഫറും ഞാൻ ചില വെളിയിൽ ജോലി ആണെങ്കിലും അതുപോലെ തന്നെ ഫ്ലാറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഓഫറുകൾ വന്നിട്ടും നല്ല ഉയർന്ന ഉദ്യോഗം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ഇപ്പം വളരെയധികം അഭിമാനിക്കുന്ന ഒരു മലയാളി എന്നതിൽ കാര്യം, ഞാൻ മറ്റ് സംസ്ഥാനങ്ങൾക്ക് വേണ്ടി മത്സരിക്കുകയായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ ഒരു പ്രാധാന്യം ഇല്ലെങ്കിൽ എൻ്റെ കൂടെ ജനങ്ങളുടെ സപ്പോർട്ടും കിട്ടില്ലായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വളരെയധികം ജനങ്ങളുടെ ഒരു അംഗീകാരം എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം. ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ മാതാപിതാക്കളിലേക്ക് നീ പോകണ്ട മതി, ഇപ്പം നിർത്തി വീട്ടിലിരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ കഴിവ് പ്രദർശിപ്പിക്കാൻ പറ്റില്ലായിരുന്നു. അതെ, എൻ്റെ അച്ഛൻ, അമ്മ, എൻ്റെ സഹോദരങ്ങൾ അവരെല്ലാവരും എന്നെ ചേർത്ത് നിർത്തി എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഒരു പക്ഷേ എന്നോട് ലേഖ ഇടിയാണ് നീ പോകണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കൊരു സ്ഥലത്തും ഒരു സ്ഥാനത്തും എത്താൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ പ്രത്യേകിച്ചും പറയാനുള്ള മാതാപിതാക്കൾ, അധ്യാപകർ എല്ലാവരും കുട്ടികൾക്ക് സപ്പോർട്ടായി നിന്നെങ്കിൽ അവർക്ക് എവിടെയെങ്കിലും വളർന്നു വരാൻ പറ്റുള്ളൂ. അതിലുപരി കുട്ടികൾക്ക് ഈ ഒരു ഫീൽഡിനോടുള്ള താല്പര്യം, അവരിപ്പം ബോക്സറാണ് ആവണമെന്നില്ല, ഏതൊരു കഴിവാണെങ്കിലും അവർ പുറത്ത് കാണിക്കണമെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതിലുപരി അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. പെരുമ്പടവ് BVJM ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ അവിചാരിതമായി കായിക രംഗത്തെത്തിയ ലേഖ സ്കൂളിലെ കായികാധ്യാപകനായ സെബാസ്റ്റ്യൻ ജോണിന്റെ പ്രോത്സാഹനത്തിൽ വിവിധ അത്ലറ്റിക് ഇനങ്ങളിൽ സജീവമായി പങ്കെടുക്കാൻ തുടങ്ങി. ലേഖയിലെ ബോക്സിംഗ് താരത്തെ തിരിച്ചറിഞ്ഞത് കണ്ണൂർ SN കോളേജിലെ കായിക അധ്യാപകനായ PK ജഗന്നാഥനാണ്.
ബോക്സിംഗിൽ തുടക്കം മുതൽക്കേ മികച്ച പ്രകടനം കാഴ്ചവെച്ച ലേഖ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അറിയപ്പെടുന്ന വനിതാ ബോക്സിംഗ് താരമായി മാറി. സ്പോർട്സ് കോട്ടയിൽ പ്ലസ് ടു പഠനം പൂർത്തിയാക്കിയ ലേഖ കണ്ണൂർ എസ് എൻ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ബോക്സിംഗ് എന്ന ഇനത്തിലേക്ക് കടന്നു വരുന്നത്. 2001 ഇന്ത്യൻ വനിതാ ബോക്സിംഗ് പരിശീലന ക്യാമ്പിൽ പങ്കെടുത്ത് പിന്നീട് വിവിധ ക്യാമ്പുകളിൽ തന്റെ പാഠവും തെളിയിക്കുകയുണ്ടായി. പതിനാറ് തവണ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിവിധ അന്താരാഷ്ട്ര ബോക്സിംഗ് മത്സരങ്ങളിൽ പങ്കെടുത്ത ലേഖ 2005 മേരി കോം ഉൾപ്പെടെയുള്ള പ്രശസ്ത താരങ്ങളെ പിന്നിലാക്കി മുൻനിര താരമായി മാറി. 2004 ദേശീയ ഗെയിംസിൽ എതിരാളിയെ 30 സെക്കൻഡ് കൊണ്ട് ഇടിച്ചു വീഴ്ത്തിയ അപൂർവമായ സംഭവമായിരുന്നു. കണ്ണൂർ ജില്ലയിലെ പെരുമ്പടവ് എന്ന ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ലേഖ പരിമിതമായ ജീവിത സാഹചര്യങ്ങളിലൂടെ ഉറച്ച നിശ്ചയദാർഢ്യം മാത്രം കൈമുതലാക്കി അന്താരാഷ്ട്ര താരമായി മാറുകയാണുണ്ടായത്. അച്ഛൻ എം വി ഗോവിന്ദനും അമ്മ കെ സി രോഹിണിയും മകൾക്ക് എല്ലാവിധ പിന്തുണയും നൽകിപ്പോന്നു. സഹോദരന്മാരും മറ്റു ബന്ധുമിത്രാദികളും അധ്യാപകരും ലേഖയെ ആവോളം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ അക്കൗണ്ട് ഓഫീസറാണ് ലേഖ. ഭർത്താവ് കരുണാകരൻ നമ്പ്യാർ, മക്കൾ കരുൺജിത്ത്, കീർത്തന എന്നിവരാണ് കെ സി ലേഖയുടെ കുടുംബം. അപ്പോൾ ലേഖ, നമ്മുടെ നേരത്തെ കുടുംബം എന്ന് പറഞ്ഞു, നമുക്കിപ്പോൾ ഇവിടെ ഭർത്താവും മക്കളൊന്നും ഇവിടെ ഇല്ല എങ്കിലും ആദ്യം അവരൊന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് തുടങ്ങാം. അതെ, തീർച്ചയായിട്ടും. എൻ്റെ ഇപ്പോഴത്തെ കുടുംബം എന്ന് പറയുന്നത് ഭർത്താവ് പി പി കരുണാകരൻ എന്നാണ്. അദ്ദേഹം പോലീസ് ഓഫീസറാണ്. പോലീസ് DYSP ആയിട്ട് വർക്ക് ചെയ്യുന്നു. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലാണ്, തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. ഹെഡ്ക്വാർട്ടേഴ്സിൽ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോൻ്റെ DYSP ആയിട്ടാണ് ഉള്ളത്. പിന്നെ അതെ, ഇപ്പോൾ ജോലിയിലാണ്. പിന്നെ രണ്ട് മക്കളാണുള്ളത് എനിക്ക്. മൂത്ത ആള് കരുൺജിത്ത് നമ്പ്യാർ, രണ്ടാമത്തെ ആള് കീർത്തന നമ്പ്യാർ. മൂത്ത ആള് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു, രണ്ടാമത്തെ ആള് 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. മക്കൾക്ക് എന്തെങ്കിലും സ്പോർട്സ് താല്പര്യമൊക്കെ ഉണ്ടോ? ആ, താല്പര്യം അവർക്കുണ്ട്. പക്ഷേങ്കിൽ ഈ ഒരു കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ട്രെയിനിങ്ങിന്റെ കാര്യങ്ങളൊക്കെ കുറച്ച് അതെ ബുദ്ധിമുട്ടാണ്. എങ്കിലും അവർക്ക് ഏതാണ്, ഏത് ഫീൽഡിലാണോ താല്പര്യം, അവർക്ക് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. അങ്ങനെയാണ്. ഒരു പക്ഷേ ഞാനൊരു ബോക്സർ ആവണമെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും ഒരിക്കലും നിങ്ങൾ നീ ഈ ബോക്സിംഗ് ഫീൽഡിലോട്ട് പോകണം എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ താല്പര്യം എന്താണോ അതിനവർ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കുട്ടികളുടെ അടുത്തും ഞാൻ എൻ്റെ മാതൃകയായിട്ട് കാണുന്നത് അച്ഛനെയും അമ്മേനെയും സഹോദരങ്ങളെയാണ്. അപ്പം തീർച്ചയായിട്ടും എൻ്റെ കുട്ടികൾക്കും ഞാൻ ആ ഒരു താല്പര്യം, അവരുടെ എന്താണോ താല്പര്യം അവർക്ക് വേണ്ടി സഹായിക്കുക. അവർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഞാൻ എന്താണ് ബേസിക് ആയിട്ട് ബോഡി ഫിറ്റ് ആവാനുള്ള കുറച്ച് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഇപ്പം തുടങ്ങുന്നുണ്ട്. ബോക്സിംഗ് അങ്ങനെയുള്ള സ്പോർട്സ് കാര്യങ്ങളും ആക്ടിവിറ്റീസ് ഒക്കെ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടാണോ? നല്ല സപ്പോർട്ടാണ് ഹസ്ബൻഡും. എനിക്ക് എന്താണ് ഇതുവരെ എവിടെയും പോകണ്ടെന്നോ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല. കാര്യം സ്പോർട്സിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് എന്നോടൊപ്പം സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ ഉള്ളത് വളരെയധികം സന്തോഷം തന്നെയാണ്. ഒരിക്കലും ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ല ഒരു കാര്യത്തിൽ. കൂടെ വന്നിട്ടുണ്ട്. പിന്നെ കല്യാണത്തിന് ശേഷം ഞങ്ങൾ തൃശ്ശൂർ നാഷണൽ ചാമ്പ്യൻഷിപ്പ് കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഫുൾ സപ്പോർട്ടാണ് എന്തായാലും എനിക്ക്. നമ്മുടെ അച്ഛനമാരൊക്കെ ഉണ്ടല്ലോ, തീർച്ചയായിട്ടും. അവരാണല്ലോ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ വിത്ത് പാകിയത്. ഫൗണ്ടേഷൻ ഇവരല്ലേ? അതെ 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 അതെ. അപ്പം ഞാൻ ഇവിടെ കരിപ്പാല് പെരുമ്പടവിനടുത്ത് ചാത്തമംഗലം എന്ന സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. അതെ, ഇത് ഇപ്പൊ പെരുമ്പടവ് എന്നുള്ളതാണ്. എന്റെ കുടുംബ വീട് നമ്മള് കുറച്ച് മുകളിലാണ്, ചാത്തമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം അവിടെയാണ് ജനിച്ച് വളർന്നത്. അപ്പം അച്ഛൻ്റെ പേര് എം വി ഗോവിന്ദൻ നമ്പ്യാർ, അമ്മയുടെ പേര് കെ സി രോഹിണി. പിന്നെ അതിന് മൂത്ത ഒരാളുണ്ട്, രാജീവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതെ, ഏട്ടൻ, മൂത്ത ഏട്ടൻ. അപ്പം അദ്ദേഹം ഇപ്പം മാതമംഗലത്താണ് താമസിക്കുന്നത്. രണ്ടാമത്തെ ആള് പിന്നെ രാജേഷ്, രാജേഷ് കെ സി. അപ്പം എൻ്റെ നേരെ മൂത്ത ഏട്ടനാണിത്. അപ്പം ഞങ്ങൾ അഞ്ച് പേരടങ്ങുന്ന കുടുംബമാണ്. അതെ, അച്ഛൻ എന്ത് പറയുന്നു ഇവരുടെ? ഇപ്പോൾ നേരത്തെ പറഞ്ഞു ധ്യാൻചന്ദ് അവാർഡ് എന്ന് വെച്ചാൽ ഇന്ത്യയിലത്തെ ഒരു കായിക താരത്തിന് ഒരു സ്വപ്നമാണ്, അത്രയും വലിയൊരു നേട്ടമാണ്.
അപ്പോൾ നമ്മുടെ നേരത്തെ ഇവിടെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഈ പെരുമ്പടവ് നമ്മളിപ്പോൾ ഇവിടുന്ന് പറഞ്ഞല്ലോ വളരെ ഒരു കാലത്ത് കുഗ്രാമം തന്നെ പറയാം. ഒരു റോഡോ ലൈറ്റോ ഒന്നുമില്ല, അത്രയും ചെറിയൊരു ഗ്രാമം. പിന്നെ കുറച്ച് ഇവരൊക്കെ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് കാര്യം മാറി, കുറച്ച് മെച്ചപ്പെട്ടു. എങ്കിലും ആ ഒരു പിന്നോക്കമുള്ള ഒരു 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 ഗ്രാമത്തിൽ നിന്ന് ഇത്രയും വലിയൊരു നേട്ടത്തിലേക്ക് മുകള് എത്തി എന്ത് പറയുന്നു അച്ഛൻ? അത് അഞ്ചെത്തിയെന്ന് പറഞ്ഞാൽ മിക്ക ഏത് 90% അവളുടെ പിന്നെ പ്രയത്നം തന്നെയാണ്, അവളുടെ ആഗ്രഹവും കൂടിയാണ്. എങ്ങനെയായാലും നമ്മളന്ന് ഈ സാമ്പത്തിക രംഗത്ത് വലിയൊരു ശോഷിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അത് ശോഷിച്ചൊരു കുടുംബമായിരുന്നു. അപ്പോൾ അവരെ നമ്മളെ കഷ്ടപ്പാടിൽ നിന്ന് എന്തെങ്കിലും ഒരു നേട്ടങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളൊരു ഒരു നിശ്ചയദാർഢ്യം തന്നെയാണ് അവളെ. നമ്മളതിന് സപ്പോർട്ട് കൊടുത്തത് മാത്രം. അതെ അതെ അതെ. നിങ്ങൾക്ക് ഏതെങ്കിലും സമയത്ത് വിഷമം തോന്നിയിരുന്നു ഇവിടെ ബോക്സിങ്ങിന്? ഉണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ഞങ്ങളൊരു മാതാപിതാക്കന്മാരല്ലേ, അത് കഴിച്ചിട്ടല്ലേ ബാക്കി എന്തുള്ളൂ. ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ ആ ഒരു വിഷമം ഒന്നും ഇവിടെ അത്ര കെയർ ചെയ്തില്ല. എനിക്കെന്തായാലും നേടണം എന്നുള്ള ആ ഒരു അറ്റ ആഗ്രഹം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു. പിന്നെ ആദ്യം ഈ ജാവലിൻ ത്രോയിൽ ഇതിലൊക്കെ ആയിരുന്നു പ്രാക്ടീസ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഈ ബോക്സിങ് എന്ന് പറയുന്നത് ഈ എസ് എൻ കോളേജിൽ കണ്ണൂർ പഠിക്കുന്ന സമയത്താണ് ഈ ജഗന്നാഥൻ പിന്നെ എന്ന് പറയുന്ന സാറ് അയാൾ കായിക അധ്യാപനാണ്. അപ്പോൾ ഇവരുടെ അന്നത്തെ ബോഡി വെയിറ്റും ഇതൊക്കെ കണ്ടപ്പോൾ അയാൾക്ക് സ്വയം തോന്നി നമുക്ക് ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് പോയാലോ അല്ലെങ്കിൽ എന്നൊരു അഭിപ്രായം ചോദിച്ചു. അപ്പോൾ എന്നാൽ നോക്കാം. അപ്പോൾ ഈ ജഗന്നാഥൻ സാറും മറ്റേ ഈ ചന്ദ്രകാലുമായിട്ട് വലിയ അവർ രണ്ടാളും കായിക അധ്യാപകന്മാരാണ്. തലശ്ശേരിയാണ്, അല്ല തലശ്ശേരി തോട്ടയുടെ സ്കൂൾ, തോട്ടയുടെ സ്കൂൾ, തോട്ടയുടെ സ്കൂളിലായിരുന്നു. അപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടുള്ള പിന്നെ സംസാരത്തിലായത് കൊണ്ടാണ് പിന്നെ ഇവർ ഇവളെ അങ്ങോട്ട് അയക്കാനുള്ള ബാക്കി കാര്യങ്ങൾ അവള് പറഞ്ഞിരുന്നു. ഏകദേശം ഒരു 8 ദിവസത്തെ പിന്നെ പ്രാക്ടീസ് മാത്രമേ അവള് അന്ന് ചെയ്തിരുന്നുള്ളൂ. അവിടെ എത്തിയതിന് ശേഷം ബോക്സിങ് എന്താണെന്ന് അറിയുന്നത് അത് അതിനു മുമ്പ് ഒരു ടിവിയിൽ പോലും ഈ ഓക്കെ. നമുക്ക് അമ്മ എന്ത് പറയുന്നു? അമ്മ ഇവള് കളിക്കുന്ന സമയത്തെല്ലാം വിളിച്ച് പറയുമ്പം ഒരു പോണോ അല്ലെങ്കിൽ വേറെ ഒന്നും അടിയില്ല, ടിവിയും ഇല്ല, വേറെ വീട്ടിലേക്ക് ഓടി പോകുമ്പോ അവിടെ ഇവിടെയും വീണ് എല്ലാറ്റം പോലെ. അല്ല ഈ വിജയം വരുമ്പോ നമുക്ക് സന്തോഷം തന്നെ, അല്ല നാടിനെ മുഴുവൻ സന്തോഷിക്കുമ്പോ പിന്നെ നമ്മളെ കാര്യം പറയാനില്ല. അത് സ്വാഭാവികമാണല്ലോ, എല്ലാ ഫീൽഡിലും കുറച്ച് റിസ്ക് ഇല്ലാതിരിക്കൂലല്ലോ. ഏട്ടൻ രണ്ടുപേരല്ലേ ഇവര്? രണ്ട് സഹോദരന്മാരാണ്. എന്റെ നേരെ മൂത്ത ആളാണ്. ഈ രണ്ടാമത്തെ ഏട്ടൻ? അതെ, രാജേഷ് എന്നാണ് പേര്. എന്ത് പറയുന്നു രാജേഷ്? സന്തോഷാണ്. നമ്മുടെ കുടുംബത്തിൽ ആർക്കും ഇങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടായിട്ടില്ല. സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കുടുംബം ഒന്നും ആയിരുന്നില്ല നമ്മള്. പക്ഷെ അന്നേരം എല്ലാവരും ആരെയും കൊണ്ടായിരുന്നു. അന്നത്തെ ഒരു സ്പോർട്സിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം നന്നായിരിക്കില്ല. രാവിലെ പോകാൻ പ്രാക്ടീസ് ചെയ്യുക, അങ്ങനെ ഗ്രൗണ്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ ഒരു സുഹൃത്തായ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഓട്ടത്തിൽ കുറച്ച് മുമ്പോട്ടുള്ള കുട്ടിയായിരുന്നു. അവർക്ക് സപ്പോർട്ടായിട്ട് ഇവിടെ ഇങ്ങനെ പോയതാണ്. അവിടെ വെറുതെ 7 മണിക്ക് ആ കുട്ടിക്ക് പോകണം. അപ്പൊ ആ സമയത്ത് ഇവിടെ ഞാൻ ഒറ്റക്ക് പോകേണ്ടത്, നീ കൂടി വാ എന്ന് പറഞ്ഞ് ഇവിടെ കൂട്ടിട്ട് പോകുന്നതാണ്. ഇവിടെ പോയിട്ട് വെറുതെ ഇത് കണ്ടുകൊണ്ടിരിക്കും, ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെയാണ് ഈ സഭാഷൻ സാറ് വരുമ്പോഴൊന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഇവർക്ക്. ഈ വെറുതെ ഇങ്ങനെ ഏതാണ്ട് രാവിലെ വരുന്നില്ലേ, എന്തെങ്കിലും ഒന്ന് ചെയ്തുകൂടെ, വെറുതെ കുറച്ച് ശരീരം അളകുന്ന എന്തെങ്കിലും പ്രവർത്തിക്ക് ചെയ്തുകൂടെ നോക്കാറോ. അങ്ങനെ ഇവിടെ ഈ ലക്ഷ്യത്തിൽ എത്തുന്ന വെച്ചിട്ടൊന്നുമല്ല. അങ്ങനെ ഷോൾപ്പെട്ട് സാറിന് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾ ചെയ്യുമ്പോൾ ഇവളും കൂടെ എടുത്തൊരു ഇട്ടു കൊടുത്തത്, വെറുതെ എടുത്തിട്ടില്ല. അപ്പൊ ആ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളെ കൂടുതൽ യോഗ ഫ്രീ ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ അത് വിൻ ചെയ്യാൻ പറ്റും. അപ്പൊ അവർക്ക് മാഷത് മനസ്സിലായി, ഇവൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. കായിക അധ്യാപകർക്കേ മനസ്സിലാവുള്ളൂ, കുട്ടികൾക്ക് ഒരാൾക്ക് വാസനായി കായിക അധ്യാപകർക്കേ മനസ്സിലാവുള്ളൂ. സെന്റിമീറ്റർ 1 മീറ്റർ നപ്പോൾ ഷോർട്ട്പുട്ട് പോകില്ല. ഇവൾ എടുത്തപ്പോൾ 130 120 ഓളം വന്നു. വെറുതെ എടുത്ത അപ്പോൾ ഞാൻ ഒരു ബേസിക്കലി എന്റെ സ്റ്റാൻഡ് ഒന്നും ഇല്ലാണ്ട് എടുത്തു. അപ്പം പറഞ്ഞു പ്രാക്ടീസ് ചെയ്യണം ഡെയിലി, അവൻ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെയാണ് ത്രോ ഐറ്റംസിലേക്ക് പോകുന്നത്. ഡിസ്കസ് ത്രോ അപ്പൊ അതൊക്കെ വിം ചെയ്തിരുന്നു അന്നേരം. അപ്പോൾ നമ്മുടെ സമയം പരിമിതമാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ട്. ഇത് എന്താന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും തീരാത്ത വലിയ വിഷയങ്ങളാണ് നമ്മുടെ ചെറിയ പ്രോഗ്രാമിൽ നമ്മുടെ ഇത് ഇതാക്കാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരുവനന്തപുരത്താണ് ലേഖ താമസം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഒരു ധ്യാൻചന്ദ് അവാർഡ് കിട്ടിയതിൻ്റെ ഭാഗമായി അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇങ്ങോട്ട് വന്നത് അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെ നാട്ടുകാരുടെയും ഒക്കെ സ്വീകരണമൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്, പത്രത്തിൽ വായിച്ചു. അപ്പോൾ ആ ഒരു എന്താണ് ഇടവേളയിൽ ഇവിടെയുള്ള വന്ന ഒരു ഉച്ചയ്ക്ക് ശേഷം പോകുമ്പോഴാണ് ആ ഒരു ഇടവേളയിൽ നമ്മുടെ പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിൻ്റെ നേർവഴി നില പരിപാടിക്ക് വേണ്ടി ഒരല്പം സംസാരിക്കാനും. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പെരുമ്പടവ് നമ്മുടെ നാടാണെന്ന് പറയാം. അപ്പോൾ ആ ഒരു ഫീൽഡിൽ അവിടുന്ന് ഒരു ഗ്രാമത്തിലെ ഒരു അഭിമാന താരകമായിട്ട് വന്നേ
അത് അവരുമായി സംസാരിക്കാൻ അവരുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനൊക്കെ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഈ തിരക്കിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് കുറച്ച് സമയം നീക്കിവെച്ചതിൽ ലേഖക്കും കുടുംബങ്ങൾക്കെല്ലാം പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. സന്തോഷം.